ഹലോ ഫ്രണ്ട്സ്, സോനാൽ സജിത്ത് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോനാൽ സജിത്ത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ളത് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ചിരട്ട, പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക്, പിന്നെ പെയിൻറ്റ്. അത് നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് കളർ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാൻ എൻ്റെ വീഡിയോ മുഴുവനായി കാണണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളെ സജഷൻസ് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇനി വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് എടുക്കേണ്ട ഇതേപോലത്തെ ഒരു ബോട്ടിലാണ്. അതിലെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. പിന്നെ ആവശ്യമുള്ളത് ഇതേപോലത്തെ ഐസ്ക്രീം സ്റ്റിക്ക്, നല്ല ഷേപ്പിൽ ഐസ്ക്രീം സ്റ്റിക്ക് തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. നല്ല വൃത്തിയുള്ള ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. അതിനുശേഷം വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ച ശേഷം കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടാണ് നടത്ത് ഒട്ടിക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഐസ്ക്രീം സ്റ്റിക്കും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടത് പെയിൻറ്റിംഗ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രീമിയം ഇനാമലാണ്. നിങ്ങൾക്ക് വേണം ഫാബ്രിക് പെയിൻറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ നല്ല ഗ്ലോസി ഉണ്ടാവും, അതുകൊണ്ടാണ് ഇതന്നെ ഉപയോഗിച്ചത്. മൊത്തത്തിൽ അടിക്കണം, അത് ഐസ്ക്രീം സ്റ്റിക്കിനെല്ലാം പെയിൻറ് ചെയ്യണം നമ്മൾ. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ചിരട്ട എടുക്കുക. ചിരട്ട എടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായി സ്മൂത്ത് ചെയ്യണം. നന്നായി വെച്ച് സ്മൂത്ത് ആക്കണം. എത്ര സ്മൂത്ത് ആവുന്നോ അത്രയും കാണാൻ രസമുണ്ടാവും. ഇപ്പം ഞാനിവിടെ എല്ലാം സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വെളിച്ചെണ്ണ എടുക്കും. വെളിച്ചെണ്ണ എടുത്തിട്ട് ശേഷം അതിൻ്റെ മേലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ആ ചിരട്ടയ്ക്ക് ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാകും കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ആക്കുന്നത്. ഇനി അടുത്തൊരു മുട്ടിയെടുത്തതിന് ശേഷം ചിരട്ടയെ പൊട്ടിച്ച് ചെറിയ ചെറിയ പീസ് ആക്കണം. അപ്പോൾ നേരത്തെ കണ്ട പോലെ രണ്ട് ചിരട്ടയാണ് ഞാൻ പീസാക്കി എടുത്തത്. ഇനി നമ്മളത് ഈ ബോട്ടിലിൽ ഒട്ടിക്കണം. കുറച്ച് ഇതിൽ വീഡിയോ കാണുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഞാനിപ്പോൾ ഇവിടെ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കളറിങ് ആണ്. കളറിന് ഉപയോഗിക്കുന്നത് ഞാൻ പേൾ മെറ്റാലിക് കളേഴ്സിൽ ഗോൾഡ് കളറാണ് എടുക്കുന്നത്. ഇത് കുറേ കളറുണ്ട്, ഗോൾഡ് ഉണ്ട്, കോപ്പർ ഉണ്ട്, ബ്രോൺസ്, സിൽവർ, അങ്ങനെ കുറേ കളറുണ്ട്. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഗോൾഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി എടുക്കുന്നത് അടുത്തത് ഒരു സ്പോഞ്ചാണ്. സ്പോഞ്ചിൻ്റെ കഷ്ണം എൻ്റെ അതിൽ പെയിൻ്റ് ആക്കി, അതിൽ കുറച്ച് പെയിൻ്റ് ആക്കിയ ശേഷം ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ ആക്കി കൊടുക്കുക. ഇത് പെയിൻറ്റ് ചെയ്യുമ്പം ബ്രഷ് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ബ്രഷിനെ കൊണ്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് മൊത്തം ഫില്ലാവും, അന്നേരം കാണാൻ ഇത്ര രസം ഉണ്ടാവില്ല. ഇതിപ്പോൾ സ്പോഞ്ചിനെ കൊണ്ടാക്കുമ്പോൾ ഇടയ്ക്കില്ല ബ്ലാക്ക് ഡാർക്ക് ഭാഗങ്ങളിൽ കുറച്ച് ഹൈലൈറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ കുറച്ച് ഒരു ആൻറ്റിക് ലുക്ക് വരും. നിങ്ങൾ സ്പോഞ്ചിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചിരട്ട മൊത്തം പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി ഐസ്ക്രീം സ്റ്റിക്കും ഇതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുക. സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ പെയിൻറ്റ് ചെയ്യുക. നല്ല ഗ്യാപ്പ് ഹൈലൈറ്റ് ചെയ്ത് കാണും. ഇനി അടുത്തത് പെയിൻറ് ചെയ്യേണ്ടത് മേലെ ഭാഗത്താണ്. മേലെ ഭാഗത്ത് ഇതേപോലെ തന്നെ സ്പോഞ്ച് ഉപയോഗിച്ച് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ പെയിൻറ്റ് ചെയ്യുക. ഇപ്പം വീഡിയോ കാണുന്ന പോലെ തന്നെ പെയിൻറ്റ് ചെയ്യുക. മേലെ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യണം. അപ്പം മേലെ ഭാഗം നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു. അപ്പം സ്പോഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഗ്രെയിൻ ലുക്ക്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ സ്പോഞ്ച് തന്നെ ഉപയോഗിക്കണം, എന്നാലേ അവർ കാണാൻ ഭംഗിയുണ്ടാവും. ഇനി അടുത്തത് ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ മേലെ ചെയ്യുന്നത് ഒരു ടച്ച് വുഡാണ്. നിങ്ങൾക്ക് ടച്ച് വുഡോ വാർണിഷ് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടച്ച് വുഡാണ്. അപ്പോൾ ടച്ച് വുഡ് ബോട്ടിൽ മൊത്തമായിട്ട് അങ്ങ് അപ്ലൈ ചെയ്തെടുക്കണം. ചിരട്ടയും ഐസ്ക്രീം സ്റ്റിക്കും എല്ലാം മൊത്തമായിട്ട് അങ്ങ്
അപ്ലൈ ചെയ്യണം. ഇതോടെ നമ്മളെ ബോട്ടിൽ ആർട്ട് വർക്കൊക്കെ കഴിഞ്ഞു. ഇനി അതിൽ വേണമെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സെല്ലാം ഇട്ടേക്കാം. ഞാനിവിടെ രണ്ട് ഫ്ലവർ വെച്ചിട്ടുണ്ട്, രണ്ട് ചെറിയ ഫ്ലവർ. ഫ്ലവർ ഇടുമ്പോൾ ഭംഗി കുറച്ചും കൂടി കൂടും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണെന്ന് സംഭവം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായി താഴെക്കണം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.